ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നു ഒരു വമ്പൻ സ്ട്രൈക്കറിനെ ടീമിലെത്തിച്ചു തന്നെ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ കൂടെ പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു വാൽസ്കിസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നു. പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല രംഗത്തെത്തിയിരിക്കുന്നത്, വാൽസ്കിസിനെ നോട്ടമിട്ടുകൊണ്ട് രണ്ട് ടീമുകളും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. ആരാന്ന് നോക്കുകയാണെങ്കിൽ ഒരെണ്ണം FC ഗോവയും അതുപോലെ തന്നെ രണ്ടാമത്തെ ടീം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. എന്തായാലും ഈ ടീമിലേക്ക് ഈ താരത്തിന് എത്തിക്കാൻ പറ്റുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. അതുപോലെ തന്നെ ഇപ്പോൾ വരാൻ കേൾക്കുന്ന ന്യൂസ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചാരമായ ജോർദാൻ മുറയുടെ കാലാവധി ഇപ്പോൾ എക്സ്പയർഡ് ആയിരുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജോർദാൻ മുറയനെ ഇനി ടീമിൽ നിലനിർത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദേശ താരങ്ങളെ 6 താരങ്ങളെ മാത്രമാണ് ISL ക്ലബിൽ സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. ഒരേ സമയം കളിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് ഇനി നമുക്ക് കണ്ടറിയണം. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ലോകകപ്പ് ഇനി 2 വർഷം കൂടുതോറും നടത്താനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നുവെന്നാണ് നമുക്ക് വരുന്ന ഒരു അപ്ഡേറ്റ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ന്യൂസിലേക്ക് പോകാം. വിദേശ താരത്തിന് എത്തിക്കാൻ ശ്രമം, അല്ലെങ്കിൽ എത്തിച്ചു എന്ന് തന്നെ പറയാം. ഇത് ഏത് താരത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ഡിയോണി വില്ല എന്ന് പറയുന്ന ഒരു സ്പാനിഷ് സ്ട്രൈക്കറിനെ ടീമിലെത്തിക്കാനാണ് ഇപ്പോൾ ടീം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ താരത്തിന് വെറും 31 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ താരത്തിന് ഇപ്പോൾ ഏത് ടീമാണ് ജയിപ്പിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ മറ്റേത് ടീമുമല്ല, നമ്മുടെ സ്വന്തം ടീമായ FC ഗോവയാണ്. നമ്മുടെ സ്വന്തം ടീമെന്ന് പറയാൻ പറ്റുമില്ലെങ്കിൽ പോലും FC ഗോവയുടെ കളിവും മികവും നമ്മൾ കാണുകയാണെങ്കിൽ വമ്പൻ ടീം തന്നെ എന്ന് പറയാം. ഇപ്പോൾ FC ഗോവയാണ് ഈ സ്പാനിഷ് സ്ട്രൈക്കറിനെ എത്തിക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. പ്രമുഖ ഇൻസ്റ്റാഗ്രാം പേജുകൾ തന്നെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സൈനിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.